കാരണം എന്ന് വെച്ചാൽ അവളെ തട്ടുന്ന സമയത്ത് അവൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഒക്കെ ചെയ്തത് അല്ലേ അവൾ അങ്ങനെ ഒരു പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ അവൾ അപ്പൊ പ്രതികരിക്കണമായിരുന്നു അത് അവൾ പ്രതികരിക്കാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവൾ പ്രതികരിച്ചിട്ടുള്ളത് അല്ലേ നിങ്ങളെ കൂട്ടത്തിലും ഈ മാധ്യമ പ്രവർത്തക ലേഡീസ് ഉണ്ട് അവരൊക്കെ ഈ മൈക്കും കൊണ്ടിട്ട് ഈ ആണുങ്ങളുടെ ഇടയിൽ കൂടി അല്ലേ പോകുന്നത് അപ്പം തട്ടലും മുട്ടലും ഒക്കെ നടക്കുന്നുണ്ടാവും അപ്പൊ ഒന്നൊരു വിഷയം നിങ്ങൾക്ക് ആർക്കും ഇല്ല അതിനെപ്പറ്റി ഞാൻ തൊട്ടട്ടെ എന്ന് ചോദിച്ചിട്ടാണോ എല്ലാവരും തൊട്ടടുക്കുന്നുണ്ട് അത് ശരിയാണോ അല്ല എന്നല്ല ആ അവരെ ഒന്ന് വഴി മാറും എന്നാണ് ചോദിച്ചിട്ടല്ലോ അവരുടെ ദേഹത്ത് തൊട്ടില്ലല്ലോ ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് വഴിയാണല്ലോ നിൽക്കുന്നത് അല്ലെ നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകർ അങ്ങനെ യോഗ്യത ഉണ്ടോ ഈ മൈക്കും കൊണ്ട് നടക്കാൻ ജനങ്ങളുടെ ഇടയിൽ കൂടെ നടക്കാൻ യോഗ്യത ഉണ്ട് അപ്പം തട്ടം മുട്ടൊന്നും ചെയ്യുന്നില്ല ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് നടക്കാവിലെ ജനസാഗരം കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബോധം പോയി എന്നാണ് കേൾക്കുന്നത് അതായത് സുരേഷ് ഗോപിക്ക് ഇത്രത്തോളം ജനപിന്തുണ ഉണ്ടാകുമോ എന്ന് സംശയിച്ച സഹാക്കന്മാർക്ക് മുന്നിൽ ആയിരങ്ങളാണ് സുരേഷ് ഗോപിക്ക് പിന്തുണയും അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് കള്ളക്കേസ് കൊടുത്ത ഞങ്ങളുടെ എസ് ജിയെ കുടുക്കാൻ വേട്ടയാടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് അവർ ഓരോരുത്തരും പറയുന്നത് ഞങ്ങളുടെ മലയാളി വാർത്ത കോഴിക്കോട് റിപ്പോർട്ടർ അതുൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത് അതായത് കോഴിക്കോട് മുഴുവൻ ജനങ്ങളും സുരേഷ് ഗോപിക്കൊപ്പമാണ് അതിൽ ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല കട്ട സഹാക്കളും മനുഷ്യസ്നേഹികളായവരും സുരേഷ് ഗോപി എന്ന യഥാർത്ഥ മനുഷ്യസ്നേഹിയെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെയുള്ള ജനങ്ങളാണ് അവിടെ എത്തുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്തായാലും ഓരോ സ്ത്രീകളും സ്ത്രീയാണ് സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അത് ചില ഗൂഢാലോചനകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ബി ജെ പി ആരോപിക്കുമ്പോൾ സ്ത്രീകൾ തന്നെയാണ് സുരേഷ് ഗോപിക്കൊപ്പം നിന്നുകൊണ്ട് സ്ത്രീകൾ തന്നെയാണ് ഞങ്ങളുടെ സുരേഷ് ചേട്ടനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് ആ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചില മാധ്യമങ്ങളും ശരിക്കും ആ മാധ്യമങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ നടത്തുന്ന ഒരു ഗൂഢാലോചന എന്താ സംശയം അത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാന്ന് മാത്രമല്ലേ കാരണം വെച്ചാൽ അവളെ തട്ടുന്ന സമയത്ത് അവള് ചിരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത് അല്ലേ അവള് അങ്ങനെ ഒരു പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ അവൾ അപ്പൊ പ്രതികരിക്കണമായിരുന്നു അത് അവള് പ്രതികരിക്കാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവള് പ്രതികരിച്ചിട്ടുള്ളത് അല്ലേ നിങ്ങളെ കൂട്ടത്തിലും ഈ മാധ്യമപ്രവർത്തക ലേഡീസ് ഉണ്ട് അവരൊക്കെ ഈ മൈക്കും കൊണ്ടിട്ട് ഈ ആണുങ്ങളുടെ കൂടി അല്ലേ പോകുന്നത് അപ്പം തട്ടലും മുട്ടലും ഒക്കെ നടക്കുന്നുണ്ടാവും അപ്പൊ ഒന്നൊരു വിഷയം നിങ്ങൾക്ക് ആർക്കും ഇല്ല ചെറിയ മക്കൾക്കെതിരെ എന്തെല്ലാം പ്രശ്നം നടക്കുന്നുണ്ട് നിങ്ങളെ വീട്ടിലും അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ടാവില്ലേ എന്തെങ്കിലും ഒരു നിയമ നടപടി എടുക്കുന്നുണ്ടോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അതിനെപ്പറ്റി ഞാൻ തൊട്ടട്ടെ എന്ന് ചോദിച്ചിട്ടാണോ എല്ലാവരും തൊട്ടടുക്കുന്നുണ്ട് അത് ശരിയാണോ അല്ല എന്നല്ല ആ അവരെ ഒന്ന് വഴി മാറും എന്നാണ് ചോദിച്ചിട്ടല്ലോ അവരുടെ ദേഹത്ത് തൊട്ടില്ലല്ലോ ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് വഴിയാണല്ലോ നിൽക്കുന്നത് അല്ലേ നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകർ അങ്ങനെ യോഗ്യത ഉണ്ടോ ഈ മൈക്കും കൊണ്ട് നടക്കാൻ ജനങ്ങളുടെ ഇടയിൽ കൂടെ നടക്കാൻ യോഗ്യത ഉണ്ട് അപ്പം തട്ടം മുട്ടൊന്നും ചെയ്യുന്നില്ല അപ്പത് അതല്ല അപ്പൊ അപ്പൊ നിങ്ങളുടെ ജോലിന്റെ ഭാഗം മാറാന്ന് പറഞ്ഞപ്പോ അത് അദ്ദേഹം മീഡിയക്കാർക്ക് മാത്രം എന്താണ് ഇത്ര വലിയ പിന്നെ ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സുരേഷ് ഗോപിയുടെ ഒരു നേച്ചറാണ് അദ്ദേഹം തീർത്തും മാന്യനായ ഒരു വ്യക്തിയാണ് അടിമുടി മാന്യനായ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അത് ലോകം അറിയുന്ന സംഗതിയാണ് പിന്നെ അദ്ദേഹം ആ ഒരു മകളോടുള്ള ഒരു വാത്സല്യത്തോട് അദ്ദേഹം അത് പിന്നെ പറയുകയും ചെയ്തല്ലോ തനിക്ക് ഒരു വെറുതെ കൊണ്ട് സ്പർശിക്കുക മാത്രമാണ് അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പിന്നെ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് മാപ്പ് പറഞ്ഞു അദ്ദേഹം നിരുപാധികം അതിന് മാപ്പ് പറഞ്ഞു പിന്നെയും ഇതെടുത്തുകൊണ്ട് മുന്നോട്ട് വരിക എന്ന് പറയുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ഗൂഢാലോചനയാണ് എന്തോ സുരേഷ് ഗോപിയായിട്ടൊന്നും തന്നെയാണ് കാരണം തീർത്തും വ്യക്തിഹത്യ നടത്താൻ വേണ്ടി നമ്മുടെ അദ്ദേഹത്തെ മാത്രമല്ല സുരേഷ് ഗോപിയെ മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ നേതാക്കളെയും എല്ലാം പിന്നെ ഇതുപോലെ ഇതാണ് പിണറായി വിജയന്റെ ഉദ്ദേശമെങ്കിൽ അത് ഒരിക്കലും നടക്കുന്നില്ല ഇവിടെ വന്ന ജനങ്ങളുടെ പ്രതികരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ സ്ത്രീജനങ്ങളെല്ലാം സുരേഷ് ഗോപിയോടൊപ്പമാണ്.